ഉമ്മൻചാണ്ടിയും കെ മുരളീധരനും അടക്കമുള്ള വമ്പന്മാർ കളത്തിലിറങ്ങുമ്പോൾ അപ്രതീക്ഷിത നീക്കവുമായി കോൺഗ്രസും സിപിഎമ്മിന് തൊട്ടു പുറകെ തന്നെയുണ്ട്. കോൺഗ്രസ് പട്ടികയിൽ വൻ മരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അപ്രതീക്ഷിത മാറ്റങ്ങളുമായി അന്തിമ രൂപം വരുമ്പോൾ ഇനി എന്ത് കോൺഗ്രസിന് മുന്നിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാവുകയാണ്. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രാവിലെ ഇന്ദിരാഭവനിൽ ഒന്നിച്ചിരുന്നാണ് പട്ടിക തയ്യാറാക്കുന്നത്. ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പട്ടികയിൽ ഇടം പിടിക്കുമോ എന്നതാണ് ഇനി നിർണായകമായിട്ടുള്ളത്. 5 സിറ്റിംഗ് എംഎൽഎമാരെ എൽഡിഎഫ് രംഗത്തിറക്കിയ സാഹചര്യത്തിൽ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. വിജയസാധ്യത മാത്രമാണ് കോൺഗ്രസിന്റെ മാനദണ്ഡം. സിറ്റിംഗ് സീറ്റുകളിൽ നിലവിലുള്ളവരെ മത്സരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചതെങ്കിലും ചിലയിടങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. മുല്ലപ്പള്ളി ജയിച്ച വടകര, കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴ, കെ വി തോമസിന്റെ എറണാകുളം, എം ഐ ഷാനവാസ് പ്രതിനിധീകരിച്ച വയനാട് എന്നിവിടങ്ങളിൽ ഹൈക്കമാൻഡിന്റേതാകും അന്തിമ വാക്ക്. മുല്ലപ്പള്ളി മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കെ സി വേണുഗോപാലിനും മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് സൂചനകൾ. പ്രാദേശിക എതിർപ്പാണ് കെ വി തോമസിന് വലിയ തലവേദനയായിട്ടുള്ളത്. ഒട്ടേറെ പേരുകൾ ഉയർന്ന വയനാട് കെ മുരളീധരൻ എം എൽ എയുടെ പേരാണ് കെ പി സി സിയുടെ മനസ്സിലുള്ളതെങ്കിലും അനുമതി നൽകേണ്ടത് ഹൈക്കമാൻഡാണ്. അത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഉമ്മൻചാണ്ടിയും കെ സുധാകരനും മത്സരിക്കാൻ സന്നദ്ധരാകുമോ എന്ന് രണ്ടു ദിവസം കൂടി കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ കഴിയൂന്നാണ് വിവരങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകൊണ്ട് മാത്രം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തൃശൂരും ചാലക്കുടിയും ടി എൻ പ്രതാപന്റെയും ബെന്നി ബെഹനാന്റെയും പേരുകൾക്ക് മുൻഗണനയുണ്ട്. സാധ്യതാ പട്ടികയുമായി അടുത്ത ദിവസം തന്നെ നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. തിങ്കളാഴ്ച ഡൽഹിയിൽ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്തിമ പട്ടികയുടെ പ്രഖ്യാപനം. ഏതായാലും സിപിഎം വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. അതുതന്നെയാണ് കോൺഗ്രസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഇനി നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം തിങ്കളാഴ്ച സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നതിന് ശേഷം മാത്രമേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുള്ളൂ. ഈ 3 ദിവസം പോലും സിപിഎം പാഴാക്കി കളയില്ല. ശക്തമായ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകും. അങ്ങനെ ഇരിക്കെ കോൺഗ്രസിന് ഇനി എത്രയും പെട്ടെന്ന് വമ്പന്മാരെ കളത്തിലിറക്കി അപ്രതീക്ഷിത നീക്കം നടത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ.